വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് ടൈറ്റിലും തമ്പ്നെയിലും കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അതേ, നിങ്ങൾ എല്ലാവരും എന്നോട് റിക്വസ്റ്റ് ചെയ്യാത്ത ഒരു വീഡിയോ ആണ്. എന്റെ സന്തോഷപ്രകാരം ഞാൻ ചെയ്യുന്ന വീഡിയോ ആണോ, വാച്ച് കളക്ഷൻ വീഡിയോ ആണ്. പക്ഷെ നിങ്ങൾ എന്നോട് പറയാറുണ്ട് എന്റെ ഡ്രസ് കളക്ഷൻ, ഇയറിംഗ് കളക്ഷൻ, ജ്വല്ലറി കളക്ഷൻ, അങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് കാണിക്കാനായിട്ട്. നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരു കാര്യമാണ്, എനിക്ക് സീക്രട്ട് ആയിട്ട് ഒരു വാച്ച് കളക്ഷൻ കൂടിയുണ്ട്. കാരണം എനിക്ക് ഇഷ്ടമാണ് ഓരോ ഡ്രസ്സിന്റെ കൂടെയും വാച്ചസ് ഇങ്ങനെ പല ടൈപ്പ് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിട്ട് ഇഷ്ടമാണ്. സാധാരണ ഒരു 10 താഴത്തേ ഉള്ളൂ, എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ട പീസ് ആണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾക്കും വേണമെങ്കിലും മേടിക്കണമെങ്കിൽ താഴത്തെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാട്ടോ. നമ്മൾ തമ്മിൽ എപ്പോഴും പോട്ടിയിടുന്ന ലിങ്കിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ എന്തായാലും ലിങ്ക് കൊടുക്കുന്നതാണ്, നിങ്ങൾക്കും ഉപകാരപ്പെടും അതുകൊണ്ടിട്ടാണ്. അപ്പൊ സോ നമുക്ക് ഡയറക്ട്ലി വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ എന്താ പറയാറ്, ഡ്രില്ലല്ലേ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കമന്റ് കണ്ടായിരുന്നു, ചേച്ചിക്ക് ഡ്രില്ലില്ലാണ്ട് ഒരു രക്ഷയില്ലെന്ന്. അതെ, നിങ്ങൾ ഓർത്തിരിക്കാൻ ഡ്രില്ല്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെലൈക്കണം കൂടെ നിന്നെ അവിടെ ചെയ്തേക്കുക. എന്റെ ഇൻസ്റ്റാഗ്രാമും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. ഈ കാണുന്ന ഇൻസ്റ്റാഗ്രാം ഫീഡ്, ഇതാണ് എന്റെ ഐഡി, എന്തായാലും ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പൊ സോ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ജമ്പ് ഇൻടു ദ വീഡിയോ. ഫസ്റ്റ് എന്റെ കയ്യിൽ കിട്ടിയേക്കുന്ന വാച്ച് ഈ ഒരു ഫാസ്റ്റ് ട്രാക്കിന്റെ വാച്ച് ആണ് കേട്ടോ. ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ള ബ്രാൻഡാണ്. ശരിക്കും ഈ ഒരു ഫാസ്റ്റ് ട്രാക്ക് ബ്രാൻഡ് ടൈറ്റാൻ്റെ സബ് ബ്രാൻഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാട്ടോ. പിന്നെ ഇത് 2005 ആയപ്പോഴത്തേക്കും ഇൻഡിപെൻഡന്റ് ബ്രാൻഡ് ആയിട്ട് മാറുകയാണ് ചെയ്തത്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, ഒരിടയ്ക്ക് ഇത് ബെൻസ് പോലെയായിരുന്നു ഈ വാച്ച്. എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ സാധനം മേടിക്കണം എന്നുള്ളത്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കണ്ട കേട്ടോ, എനിക്കൊരു ഫാസ്റ്റ് ട്രാക്കിന്റെ വാച്ച് വേണം, അങ്ങനത്തെ ഒരു മൈൻഡ് ആയിരുന്നു. പിന്നെ ഇപ്പം ബെൻസ് ഇപ്പം എല്ലായിടത്തും കാണുന്ന പോലെയാണ് ഈ ഒരു വാച്ചിന്റെ കാര്യം. എല്ലാവരുടെയും കയ്യിലുണ്ട്. പിന്നെ അഫോർഡബിൾ ആണ്. ഇപ്പൊ യൂത്ത് കോളേജ് ഗോയിങ് ആയിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിലും അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന ഒരു വാച്ച് ആയിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഇത്. നിങ്ങൾക്ക് പിന്നെ ഈ ഡിസൈൻ കാണുമ്പോൾ തന്നെ അറിയാലോ, അവരുടെയൊക്കെ എല്ലാവരുടെയും കയ്യിലുണ്ടായിരുന്നതാണ്. പോപ്പുലർ ആയിട്ടുള്ള ഡിസൈൻ ആണ് അവരുടെ. പിന്നെ മെയിൻ ആയിട്ട് ഗേളി ഗേളി ടൈപ്പ് ആണ് ഇതിന്റെ ഉള്ളിലത്തെ ഡീറ്റെയിലിംഗ് ഒക്കെ. പിങ്ക് കളറാണ് അതിന്റെ ചെറിയ ചെറിയ ഡിസൈൻസ് ഒക്കെ വരുന്നത്. നിങ്ങൾക്ക് ഉണ്ടോ ഈ പ്രശ്നം എന്നറിയില്ല, കുത്തുകളില്ലാത്ത വാച്ച് ഉള്ളി ഇങ്ങനെ ടൈം കറക്റ്റ് ഇല്ലാത്ത വാച്ചുകൾ നോക്കാനായിട്ട് എനിക്ക് പേഴ്സണലി ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടോ എന്നറിയില്ല, എനിക്ക് അങ്ങനെയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് നോക്കും, എന്നിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് സമയം പറയാൻ പറ്റുള്ളൂ. പെട്ടെന്ന് ആരെങ്കിലും എനിക്ക് ചോദിക്കണമെങ്കിൽ ഞാൻ അങ്ങനെ കുടുങ്ങിയേക്കണ സമയമൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വാച്ച് ഈ ഒരു ഫാസ്റ്റ് ട്രാക്കിന്റെ വാച്ചാണ്. സിൽവർ കളറാണ് ഇതിന്റെ വന്നിരിക്കുന്നത്. ഭയങ്കര തിന്നാണ് ഇതിന്റെ സ്ട്രാപ്പ് വന്നിരിക്കുന്നത്, ചെയിൻ ആണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പം ആപ്പിളിന്റെ വാച്ച് നോക്കി ഇങ്ങനത്തെ ചെയിൻ, ഇങ്ങനത്തെ ടൈപ്പ് മെഷ് ഡീറ്റെയിലുമുള്ള ചെയിൻ ഇറങ്ങുന്നുണ്ട്. ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. ഇപ്പം ഇവനിപ്പം ഗോൾഡിലാണെങ്കിലും കോപ്പർ ഷെയ്ഡിലാണെങ്കിലും ഒക്കെ ഇങ്ങനത്തെ വാച്ചസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വാച്ച്. നല്ല ഓവൽ ടൈപ്പ് ഡയലുള്ള ഇങ്ങനത്തെ രണ്ട് സൈഡിൽ നിന്നും ഡിസൈൻ ഉള്ള സ്ട്രാപ്പ് ആയിട്ടുള്ള വാച്ചാണ് ഇത്. സോ ഫസ്റ്റ് വാച്ച് ഫാസ്റ്റ് ട്രാക്കിൻ്റെ വാച്ചാണ് എൻ്റെ കളക്ഷനിലുള്ളത്. നെക്സ്റ്റ് വാച്ച് ഡാനിയൽ വില്ലിങ്ടൺ ആണ്. ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ പറയണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലേ. ഇൻഫ്ലുവൻസേഴ്സ് ഫേമസ് ആക്കിയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഡാനിയൽ വില്ലിങ്ടൺ. സ്വീഡിഷ് ബ്രാൻഡാണ് കേട്ടോ. സ്വീഡനിലാണ് ഇതിൻ്റെ മാനുഫാക്ചർ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ ഇതിൻ്റെ എടുത്ത് പറയേണ്ട കാര്യം മിനിമലിസ്റ്റ് ആയിട്ടുള്ള ഡിസൈൻ ആണ് ഇതിൻ്റെ. ഏതൊരു ഡാനിയൽ വില്ലിങ്ടൺ്റെ വാച്ചിൻ്റെ ഡയൽ ഏകദേശം സിമിലർ ആയിരിക്കും. അത് മാത്രമല്ല, ഇവരുടെ ഈ ഒരു ക്ലാസ് ഡിസൈൻ മിനിമലിസ്റ്റ് ആയതുകൊണ്ട് ഭയങ്കര ക്ലാസ്സിയാണ് ഈ ഒരു വാച്ച് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് മെൽറോസ് എന്ന് പറയുന്ന ഒരു മോഡലാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. റോസ് ഗോൾഡ് ആണ് ഷെയ്ഡ്, ഇതിന്റെ ഗോൾഡ്. അങ്ങനെ ഒത്തിരി വേരിയന്റ് ഉണ്ട്. അത്യാവശ്യം ലക്ഷറി ആയിട്ടുള്ള ബ്രാൻഡാണ്. അത്യാവശ്യം യൂത്ത് മുഴുവൻ ആഗ്രഹിക്കുന്നതാണ് ഈ ഒരു വാച്ച് ഒരെണ്ണം കയ്യിൽ കിട്ടാനായിട്ട്. മെയിൻ ആയിട്ട് ഡാനിയൽ വില്ലിങ്ടൺ ഫോക്കസ് ചെയ്യുന്ന യൂത്തിലേക്ക് തന്നെയാണ് കേട്ടോ. അത്രയ്ക്ക് നല്ല ക്ലാസിക് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഇവരുടെ കയ്യിലുള്ളത്. ഇവൻ നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ ഒരു വിന്റേജ് ലുക്കും ഫീൽ ചെയ്യട്ടെ ഇതിന്റെ ഡിസൈൻ. കാരണം എനിക്കിത് ഫേവറേറ്റ് ആണ്. എനിക്കിത് ആക്സസറി ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടം ഇതിന്റെ ഈ ഒരു ബ്രേസ്ലെറ്റും ആയിട്ടാണ് ഡാനിയൽ വില്ലിങ്ടൺ്റെ ബ്രേസ്ലെറ്റ് തന്നെയാണ്. ഭയങ്കര തിന്നാണ്, റോസ് ഗോൾഡ് ഷെയ്ഡ് തന്നെയാണ്. അതിന്റെ കൂടെ ഈ ഒരു ഡാനിയൽ വില്ലിങ്ടണുള്ള ഒരു ജസ്റ്റ് ഇങ്ങനെ കാർവിംഗും പോയിട്ടുണ്ട്. ക്രേവിംഗ് ഇപ്പൊ തീറ്റയുടെ വിചാരം മാത്രമുണ്ട്, ക്രേവിംഗ് ക്രേവിംഗ് കാർവിംഗും പോയിട്ടുണ്ട്. നല്ല ഭംഗിയില്ല, ഞാൻ പറഞ്ഞില്ലേ റോസ് ഗോൾഡ് ആണ് ഇതിന്റെ ഷെയ്ഡും വന്നിരിക്കുന്നത്. നല്ല അടിപൊളി മെഷ് ഡീറ്റെയിലിംഗ് ആണ് ഇതിന്റെ സ്ട്രാപ്പിനും വന്നിരിക്കുന്നത് കേട്ടോ. ഭയങ്കര ക്യൂട്ടാണ്. 32 mm ആണ് ഇതിന്റെ ഡയൽ സൈസ് വരുന്നത്. ഇതിന്റെ ഉള്ളിലാണെങ്കിലും അതെ, ഓരോ ടൈം കാണിക്കുന്ന ആ സംഭവങ്ങളെല്ലാം തന്നെ ഇതിനൊക്കെ ഓരോ പേരുണ്ട് കേട്ടോ. അതിനൊക്കെ നല്ല ഭംഗിയുള്ള റോസ് ഗോൾഡ് ഷെയ്ഡ് തന്നെയാണ് ഉള്ളത്. ഡാനിയൽ വില്ലിങ്ടണിന്റെ അടിപൊളി എംബ്ലം ഇതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ. നിങ്ങൾ അത്യാവശ്യം ഒരു ഫോർമൽ മീറ്റിങ്ങിനൊക്കെ പോകുവാണെങ്കിൽ, അതുപോലെ അത്യാവശ്യം എക്സിക്യൂട്ടീവൊക്കെ അടിച്ച് പോവുകയാണെങ്കിൽ അടിപൊളിയാണ് ഈ വാച്ച് സ്റ്റൈൽ ചെയ്തുകൊണ്ട് പോകാനായിട്ട്. ക്ലാസിക് സാധനമാണ് കേട്ടോ, ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. നെക്സ്റ്റ് വാച്ച് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വാച്ചാണ് കേട്ടോ. റീസെൻ്റ് ഒബ്സഷൻ ആണ് എൻ്റെ ഈ വാച്ച്. ഇതിൻ്റെ തന്നെ ഗോൾഡാണ് ഞാൻ ആദ്യം യൂസ് ചെയ്ത് തുടങ്ങിയത്. ഗോൾഡ് നിങ്ങൾക്ക് കാണിച്ചിട്ടോ, ഗോൾഡാണ് ഞാൻ ആദ്യം യൂസ് ചെയ്ത് തുടങ്ങിയത്. ഇതിനോടുള്ളൊരു പ്രാന്ത് കാരണമാണ് ഞാൻ ഇത് മേടിച്ചു തുടങ്ങിയത്. മേടിച്ചത് ഇതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. സിൽവറും ഉണ്ട്, ഇപ്പം ഗോൾഡും ഉണ്ട്. ഭയങ്കര വിൻറ്റേജ് ആയിട്ടുള്ള വാച്ചസ് ആണ് കേട്ടോ ഇത് രണ്ടും. അതേ വിൻറ്റേജ് പാറ്റേൺ, നിങ്ങളുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ കയ്യിൽ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു കാസിയോടെ പാറ്റേൺ ഉള്ള ഇങ്ങനത്തെ വിൻറ്റേജ് ടൈപ്പ് വാച്ചസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഈ ബ്രാൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ ജാപ്പനീസ് ബ്രാൻഡാണ്. 1980 സംതിങ്ങിലാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തത്.
നല്ല സൂപ്പർ ആയിട്ടുള്ള ഡിസൈൻസ് ഉണ്ട്. ഇപ്പൊ വിന്റേജിലാണെങ്കിൽ തന്നെ ഇത് മാത്രമല്ല അടിപൊളി ഒരു കളക്ഷൻ ആണ് വിന്റേജ് കളക്ഷൻ ഇവിടെ വന്നേക്കുന്നത്. ഇതിൽ ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ടെണ്ണം കേട്ടോ, ഇത് ഈ രണ്ട് വാച്ചിൽ ഫേവറേറ്റ് ആണ്, മോഡൽ എന്റെ ഫേവറേറ്റ് ആണ്. പിന്നെ ഇതിന്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഇതിൽ വന്നേക്കുന്ന ഒരു കട്ടിംഗ് ആണ് കേട്ടോ, ഡയലിൽ വന്നേക്കുന്ന കട്ടിംഗ് ആണ് ക്ലാസി ക്ലാസി ആണെന്നുള്ളതാണ്. ഗോൾഡിൽ വരുന്നിടത്ത് പ്രത്യേക ഭംഗിയാണ്. അതിൽ നാച്ചുറൽ ഡയമണ്ട്സ് ആണ് ഈ വന്നേക്കുന്ന, ഈ രണ്ട് ഡോട്ട് വന്നേക്കുന്ന നാച്ചുറൽ ഡയമണ്ട്സ് ആണ്. പിന്നെ ഇതിന്റെ റേറ്റ് ഏകദേശം വരുന്നത് ഒരു 5000 അടുത്താണ്. ചില സമയത്തൊക്കെ ഓഫർ ഉണ്ടാവാറുണ്ട്, അപ്പൊ നിങ്ങൾക്കും ഇത് പർച്ചേസ് ചെയ്യാൻ വേണമെങ്കിൽ. ഇതിന്റെ സ്ട്രാപ്പ് ആണെങ്കിലും അതെ, ഭയങ്കര മാറ്റ് ഫിനിഷ് ഉള്ള ഗോൾഡിലാണ് വന്നിരിക്കുന്നത്. സിൽവറിന്റെ ആണെങ്കിലും അതെ, ഭയങ്കര മാറ്റ് ഫിനിഷ് തന്നെയാണ് ഈ ഒരു സ്ട്രാപ്പ് വന്നിരിക്കുന്നത്. നല്ല പാറ്റേൺ ആണ് കേട്ടോ. ഓവറോൾ ഒരു നിങ്ങളൊരു ക്ലാസി ആയിട്ട് ഒരു ഒക്കേഷൻ ഒക്കെ പോവുകയാണെങ്കിൽ ഇവൻ ലെഹങ്കാസിന്റെ കൂടെ, ഇന്ത്യൻ വെയറിന്റെ കൂടെ ഈ സാധനം അടിപൊളിയാണ്. ഇവൻ വെസ്റ്റേൺ വെയറിന്റെയും കൂടെ നല്ലതാണെങ്കിലും ഇന്ത്യൻ വെയറിന്റെ കൂടെ നല്ല ഭംഗിയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ലെഹങ്ക ഇട്ടിട്ട് ഒരു ഇൻഫ്ലുവൻസർ ഇട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. സെയിം വാച്ച്, ഭയങ്കര പോപ്പുലർ ആണ് അവരുടെ വിന്റേജ് സീരീസ്. ആ വിന്റേജ് സീരീസിൽ വരുന്ന വാച്ചസ് ആണ് ഇത് രണ്ടെണ്ണം കേട്ടോ, സിൽവറും ഉണ്ട് ഗോൾഡും ഉണ്ട്. നെക്സ്റ്റ് വാച്ച് ഏതെടുക്കണം ഡൗട്ട് ആണ് കേട്ടോ. ഓക്കെ, ഫാസ്റ്റ് ട്രാക്ക് തന്നെ എടുക്കാം. എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമുള്ളൊരു ഡിസൈനാണ് കേട്ടോ. ഇതെൻ്റെ രണ്ടാമത്തെ വാച്ചാണ്. ഒരു പ്രാവശ്യം ഞാൻ ഈ വാച്ച് കെട്ടി ഒരു ഷൂട്ടിന് എന്തോ പോയപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ നിന്ന് സാധനം മിസ്സായി. ആരും എടുത്തുകൊണ്ട് പോയതാന്ന് തോന്നുന്നു, ഞാൻ ബെഡിലിട്ടിട്ട് പോയതാണ്. തിരിച്ചു വന്നപ്പോൾ വാച്ച് അവിടെ ഇല്ല. കുറേ പേരുണ്ടായിരുന്നു ആ ഷൂട്ടിന്, പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ ആയിട്ട്. എൻ്റെ ഫസ്റ്റ് റാംബോക്കിൻ്റെ അന്നൊറ്റയായിരുന്നു. അങ്ങനെ ആ സെയിം ഡിസൈൻ തന്നെ ഞാൻ വീണ്ടും മേടിച്ചു കേട്ടോ. കാരണം എനിക്ക് ആ ഡിസൈനിനോടുള്ള ഇഷ്ടം കൊണ്ടിട്ടാണ്. ഇതിൻ്റെ ഫുൾ നിങ്ങൾക്ക് കണ്ടാലറിയാം, ആകെ ഒരു ഫാസ്റ്റ് ട്രാക്കിൻ്റെ ലോഗോ മാത്രമേ ഉള്ളൂ, വേറെ ഡിജിറ്റ്സ് ഒന്നുമില്ല. ഇതും എനിക്കിതിന് പണിയാണ് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതിൻ്റെ ഈ ഒരു ഗ്ലാസ് ഡിസൈൻ ആണ് ഈ ഒരു സംഭവത്തിന് ഇത്ര ക്ലാസി ആക്കുന്നത്. പിന്നെ ഈ ബ്രാൻഡിനെ പറ്റി പറയണില്ല, നേരത്തെ പറഞ്ഞൊക്കെ തന്നെയാണ്. സൂപ്പർബാണ് ഈ ഒരു ബ്രാൻഡും സൂപ്പറാണ്, അതുപോലെ തന്നെ ഈ ഒരു ഡിസൈനും സൂപ്പറാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് നേവി ബ്ലൂ കളറ് ഇത്തിരി പാറ്റേൺസ് ഒക്കെ പോയിട്ടുണ്ട് ഉള്ളിൽ. ഇങ്ങനെ അതിൻ്റെ തന്നെ ബ്ലൂ കളറിൽ തന്നെ ജസ്റ്റ് കുഞ്ഞു കുഞ്ഞു പാറ്റേൺസ് ആണ് പോയിരിക്കുന്നത്. സ്ട്രാപ്പ് ആണെങ്കിലും അതെ, സിൽവർ ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പം എൻ്റെ കയ്യിൽ കൂടുതലും ഇപ്പം സിൽവർ വാച്ചസ് ആണ് ഉള്ളതെന്ന്. പക്ഷെ എനിക്ക് ഗോൾഡ് വാച്ചസിനോട് പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ, ഇനി അത് കുറച്ച് കളക്ട് ചെയ്യണം. നെക്സ്റ്റ് വാച്ച് ടൈമെക്സിന്റെ വാച്ചാണ്. ക്യൂട്ടായിട്ടുള്ള വാച്ചാണ് കേട്ടോ, ഭയങ്കര ഗേളി ഫെമിനിൻ ടൈപ്പ് ആയിട്ടുള്ള ഒരു വാച്ചാണ്. കാരണം ഞാൻ യൂസ് ചെയ്യുന്നതിനേക്കാളും ഭയങ്കര തിന്നാണ്. ഇതിന്റെ സ്ട്രാപ്പ് ആയാലും ഡയലൊക്കെ ഒരു തിൻ ആയിട്ടുള്ളതാണ് കേട്ടോ. രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഉള്ളിലാണെങ്കിലും അതെ, കുറെ സ്റ്റോൺ കാര്യങ്ങളാണ് ഉള്ളത്. ജസ്റ്റ് നമ്മൾ ആ ഒരു ഡിജിറ്റിന് പകരം ഇവിടെ നിറയെ സ്റ്റോൺ ആണ് കേട്ടോ വെച്ചേക്കുന്നത്. 1-2 അതിനൊക്കെ സ്റ്റോൺ ആണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഗ്ലിറ്റർ ഒരു പാറ്റേൺ വന്നിട്ടുണ്ട്, ഡിസൈൻ വന്നിട്ടുണ്ട്. ഇവൻ ടൈമെക്സിന്റെ ഒരു ലോഗോ കൂടി ഉണ്ട് കേട്ടോ. ഒരു കുഞ്ഞു ഡയലുണ്ട്, ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ ഉള്ളിലുണ്ട്. ഞാൻ ഇങ്ങനെ കൊള്ളിച്ചെന്ന് ആലോചിക്കണം. കുറെ സംഭവങ്ങളുണ്ട് ഈ വാച്ചിന്റെ ഉള്ളിൽ കാണിക്കാം കേട്ടോ, ക്ലോസ് ഷോട്ട് കാണിക്കാൻ നേരത്തെ കാണാൻ പറ്റും. പിന്നെ ഇത് USA ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് കേട്ടോ. 166 വർഷം മുന്നെയാണ് ഈ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്ത ടൈമെക്സ്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി, ഇത്രയും വർഷം പാരമ്പര്യമുള്ള ഒരു കമ്പനിയാണ് ടൈമെക്സ് എന്നുള്ളത്. ക്യൂട്ടാണ് ഈ വാച്ച് കാണാനായിട്ട്. ജസ്റ്റ് നിങ്ങളും പെട്ടെന്നൊക്കെ ചെറിയൊരു അഫോർഡബിൾ റേഞ്ച് ആണെന്ന് തോന്നുന്നു ഇത് കണ്ടിട്ട്. ഞാൻ റേറ്റ് ചോദിക്കാൻ പറ്റില്ല ഗിഫ്റ്റ് ആയതുകൊണ്ടിട്ട്, അതുകൊണ്ട് അഫോർഡബിൾ റേഞ്ച് ആണെന്ന് തോന്നുന്നു. ഞാൻ കൊടുത്തേക്കാം എന്തായാലും ലിങ്ക് കിട്ടുകയാണെങ്കിൽ. സോ ഇതാണ് എൻ്റെ കളക്ഷനിലെ നെക്സ്റ്റ് വാച്ച്. നെക്സ്റ്റ് വാച്ച് എൻ്റെ കളക്ഷനിലുള്ളത് ഈ ഒരു ബ്രോൺസ് ഷെയ്ഡാണ് കേട്ടോ. ഭയങ്കര റെയർ ഷെയ്ഡാണിത്. എനിക്ക് ഇത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള വാച്ച് വേണമെന്ന് തോന്നിയിട്ട് ഞാനിത് മേടിച്ചതാണ്. സെൻട്രൽ സ്കോറിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. 5000 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. എന്നാൽ തന്നെ എനിക്ക് ആ സമയത്ത് ഇത് ഭയങ്കര വിലയുള്ള വാച്ചായിരുന്നു കേട്ടോ. ആ സമയത്തൊക്കെ ഞാൻ ഒരു 1000 ഫാസ്റ്റ് ട്രാക്കൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കണ്ടിട്ട് തന്നെ കേട്ടോ. എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഓരോരുത്തർക്ക് കാണിച്ചു കൊടുക്കാൻ നേരത്ത് മേടിക്കാനുള്ള തോന്നൽ എന്താണെന്നുള്ളത്. എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ കാണിച്ചതാണ് ഈ ഒരു ബ്രാൻഡ്. എന്നിട്ട് ഞാൻ പോയി മേടിച്ചതാണ് കേട്ടോ. ഈ ബ്രാൻഡിൻ്റെ പേര് എസ്പ്രിറ്റ് എന്നാണ് എഴുതിയേക്കണമെങ്കിലും എസ്പ്രി എന്നാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. നല്ലൊരു ക്ലാസി ആയിട്ടുള്ളതാണ്. ഞാനിത് കെട്ടുമ്പോഴൊക്കെ നിങ്ങൾ ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ വാച്ച് എവിടെ നിന്നാന്നുള്ളത്. ഞാൻ എറണാകുളം സെൻട്രൽ സ്റ്റോറിൽ നിന്നാണ് മേടിച്ചത്. ഒരു റെയർ ബ്രാൻഡാണ് കേട്ടോ. പക്ഷെ എന്നാൽ തന്നെ നല്ല പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡാണിത്. ഭയങ്കര ക്ലാസിയാണ് ഇതിൻ്റെ ഡിസൈൻ. ഇതിൻ്റെ ഡയലാണെങ്കിലും ഭയങ്കര തിൻ സൈസാണ്, ഭയങ്കര വീതി കൂടുതലാണ്, ഭയങ്കര തിൻ സൈസാണ് ഇതിൻ്റെ ഡയൽ വന്നിരിക്കുന്നത്. ഉള്ളിലാണെങ്കിലും അതെ, ഒരു ലൈറ്റ് ബ്രോൺസി ഷെയ്ഡ് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഡയൽ പാറ്റേൺ വന്നിരിക്കുന്നത്. ഇതിനും കുഞ്ഞു കുഞ്ഞു നല്ല ഭംഗിയുള്ള സ്റ്റോൺസ് ഉണ്ട് കേട്ടോ ഉള്ളിൽ. ആകെ മറ്റേ മിനിറ്റ് സൂചി ഇല്ല, രണ്ടേ രണ്ട് സൂചിയുള്ളൂ. ഇതും എനിക്ക് ഇടയ്ക്ക് പണി തരാറുണ്ട് ഇങ്ങനത്തെ വാച്ച്. സത്യം പറഞ്ഞാൽ ഇപ്പം എനിക്ക് വാച്ച് നോക്കാനറിയാത്തൊരു അവസ്ഥയായിരിക്കണം. അങ്ങനെ എൻ്റെ ഇടയ്ക്ക് ട്രബിൾ ചെയ്യാറുണ്ട് ചില വാച്ചുകൾ. പക്ഷേ ഇതിന് എല്ലാം ഉണ്ട് കേട്ടോ. അതായത് ഡിജിറ്റൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് തന്നെ. നല്ലൊരു ബ്രോൺസി ഷെയ്ഡാണ്, ഒരു ഗോൾഡ്. നിങ്ങൾക്ക് ഗോൾഡുമായിട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം വേറൊരു ടൈപ്പാണ് ഇതിൻ്റെ ഷെയ്ഡ്. ഇവൻ റോസ് ഗോൾഡും അല്ല, ഇത് റോസ് ഗോൾഡ് ആണ്. റോസ് ഗോൾഡ് അല്ല, ഒരു പ്രത്യേക ഒരു ബ്രോൺസി കോപ്പറിഷ് കളറാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത് കേട്ടോ. കുറേ നാളായി ഇത് എൻ്റെ കളക്ഷനിൽ വന്നിട്ട്. ഏകദേശം ഒരു 2 വർഷത്തിന് മേലായിട്ട് ഞാനിത് മേടിച്ചിട്ട്, അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചതാണ്. അന്ന് എനിക്ക് ഗോൾഡ് വേണമെന്ന് പറഞ്ഞാണ് ഞാൻ പോയത്. പക്ഷെ എനിക്ക് ഈ ഷെയ്ഡാണ് കിട്ടിയത്. എന്നാലും ഞാൻ ഒരു വെറൈറ്റി ഷെയ്ഡ് ആയതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ തന്നെ ഞാൻ സെലക്ട് ചെയ്യുകയും ചെയ്തു കേട്ടോ. ഇതെൻ്റെ ഫേവറേറ്റ് വണ്ടി ഈ ഒരു വാച്ച്.
ഇതാണ് എന്റെ കളക്ഷന്റെ നെക്സ്റ്റ് വാച്ച്. എന്റെ വാച്ച് കളക്ഷനിലെ നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് വാച്ച് ആണ് ഈ ഒരു അനലോഗ് വാച്ച് കേട്ടോ. ഈ ഒരു ബർഗണ്ടി ഷെയ്ഡാണ് ഇതിന്റെ സ്ട്രാപ്പ് വന്നിരിക്കുന്നത്. ഭയങ്കര സ്പോർട്ടി ലുക്ക് ആണല്ലേ. ഇവനിപ്പോ നിങ്ങള് ജോഗേഴ്സ് ഇടുകയാണ്, ട്രാക്ക് സ്യൂട്ട് ഒക്കെ ഇട്ട് ടീഷർട്ടിനോട് സ്റ്റൈലി ആണെങ്കിൽ അടിപൊളിയാണ് ഈ ഒരു വാച്ച്. ഭയങ്കര സ്പോർട്ടി ലുക്ക് തരുന്ന വാച്ച് ആണ് കേട്ടോ. ഇതിന്റെ ഉള്ളിലാണെങ്കിലും അതെ, ഡയലിന്റെ ഉള്ളിലാണെങ്കിലും അതെ, ഈ ഒരു ബർഗണ്ടി ഷെയ്ഡ് തന്നെ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ വാച്ചിനോട് എനിക്ക് പ്രത്യേക ഇഷ്ടമുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഇതിന് എല്ലാ സംഖ്യകളും ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മറ്റേ വാച്ചുകൾ പോലെ എന്നെ ട്രാവൽ ചെയ്യാറില്ല ഈ വാച്ച്. അതുകൊണ്ട് അത്യാവശ്യം പെടുന്നുള്ള സാഹചര്യത്തിലാണ് ഞാൻ ഈ വാച്ച് കെട്ടിക്കൊണ്ട് പോകാറുണ്ട്. പിന്നെ ഇതിന്റെ ഡയലിന്റെ ഉള്ളിലാണെങ്കിൽ അതെ, വൈറ്റ് കളറാണ് കേട്ടോ ഓരോ ഡീറ്റെയിലിംഗും വന്നിരിക്കുന്നത്. ഫാസ്റ്റ് ട്രാക്ക് ലോഗോയും അതുപോലെ തന്നെ അവരുടെ ആ ഒരു എംബ്ലോം കാര്യങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിലുണ്ട്. പിന്നെ ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. സിലിക്കോൺ ആണെന്ന് തോന്നുന്ന മെറ്റീരിയൽ, ഭയങ്കര സോഫ്റ്റ് ആണ്. വേർത്ത് കഴിയാൻ നേരത്തെ നമുക്ക് ഒരു ഇത്തിരി ബുദ്ധിമുട്ട് ഫീൽ ചെയ്യട്ടെ. ചെയിൻ സ്ട്രാപ്പ് ഇടുന്നേക്കാളും ഇങ്ങനത്തെ വാച്ചുകൾ വേർത്ത് കഴിയാൻ നേരത്തെ ഒരു പ്രത്യേക ഒരു ഫീൽ, അതെനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഇതിന്റെ ഒരു പോരായ്മ പറയുകയാണ് ഇതിന്റെ സൈഡിൽ പ്ലാസ്റ്റിക് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ഏകദേശം 2000 സംതിങ്ങിന്റെ തന്നെ വാച്ച് ആണ്. പക്ഷെ ഇതിന്റെ പ്ലാസ്റ്റിക് ഫീൽ വന്നേക്കണ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്നാലും പക്ഷെ ഓവറോൾ ഈ വാച്ച് സൂപ്പർ ഒക്കെ തന്നെയാണ് കേട്ടോ. കെട്ടാനൊക്കെ ആയിട്ടാണെങ്കിലും ലുക്ക് വൈസും ഒക്കെ നല്ലതാണ്. സൈഡിൽ നിന്ന് നോക്കുമ്പോൾ മാത്രമാണ് ഒരു പ്ലാസ്റ്റിക് ഫീൽ തോന്നുന്നത്. ഫ്രണ്ടിൽ നോക്കുമ്പോൾ ക്ലാസി സാധനമാണ്. കാരണം ഈ ഒരു സിൽവർ ഡീറ്റെയിലിംഗ് ഒക്കെ വന്നേക്കണോണ്ട് ക്ലാസി സാധനം തന്നെയാണ്. ഇതിപ്പോ ഓഫറിൽ കിടപ്പുണ്ട് ആമസോണിൽ. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം നോക്കി ഇത് 1000 സംതിങ്ങിന് കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാട്ടോ ഇത്. അപ്പോ ഇതാണ് എന്റെ ലാസ്റ്റ് വാച്ച്, ഈ ഒരു കളക്ഷനിലെ ലാസ്റ്റ് വാച്ച് ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. കൂടുതലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് കരുതിയിട്ടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പൊ സോ ഇത്രയാണ് എന്റെ വാച്ച് കളക്ഷൻ ഫ്രണ്ട്സ്. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ ഒരു വാച്ച് കളക്ഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതൊക്കെ ചെയ്തേക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു എൻ്റെ വാച്ച് കളക്ഷനിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പീസ് എന്ന് താഴത്ത് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിച്ചോ. കാരണം എനിക്ക് ഓരോരുത്തരുടെ കയ്യിൽ കിടക്കാൻ നേരത്തെ ആ വാച്ച് എനിക്കും കിട്ടിയാൽ കൊള്ളാൻ തോന്നാറുണ്ട്. കാരണം ആ വാച്ചിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ എൻ്റെ കളക്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും പർച്ചേസൊക്കെ ചെയ്യുക. ഞാൻ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ. പിന്നെ ആസ് യൂഷ്വൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പറഞ്ഞ കാര്യങ്ങളൊക്കെ അതൊക്കെ ഒന്ന് ചെയ്തേക്കുക. പിന്നെന്താണ്, അടുത്ത വീഡിയോ ആയിട്ട്, ഒരു അടിപൊളി വീഡിയോ ആയിട്ട്, ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണാം നെക്സ്റ്റ് ഡേ. അപ്പൊ സോ അതുവരേക്കും എന്താ പറയാറ്, ബൈ അല്ലേ, ബൈ. നെക്സ്റ്റ് വീഡിയോ കാണാം കേട്ടോ, ബൈ.